ഹലോ ഫ്രണ്ട്സ്, ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സൗജന്യ കിറ്റ് വിതരണം എന്ന് എപ്പോൾ, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഏകദേശം 89 ലക്ഷത്തോളം ജനങ്ങൾക്ക് വേണ്ടിയാണ് സൗജന്യ കിറ്റ് വിതരണം നടത്തുന്നത്. 4 April മുതൽ ഈ സൗജന്യ കിറ്റിൻ്റെ വിതരണം തുടങ്ങുമെന്ന് തെറ്റായിട്ടുള്ള വളരെയധികം വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി വ്യാപിക്കുകയുണ്ടായി. പക്ഷേ അത് കഴമ്പില്ലാത്ത കാര്യമാണ്. കാരണം ഇത് പല സാധനങ്ങളും കേരളത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. കേരളത്തിൽ മാത്രം നിർമ്മാണമുള്ള സാധനങ്ങളല്ല ഇത്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് എത്തേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ സൗജന്യ റേഷൻ വിതരണം ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. അത് ഏകദേശം 20 വരെ, 20 വരെ ഇതിൻ്റെ വിതരണമുണ്ട്. അതിനോടൊക്കെ അനുബന്ധിച്ചായിരിക്കും ഇതിൻ്റെ ഒരു വിതരണം, സൗജന്യ കിറ്റിൻ്റെ വിതരണം തുടങ്ങുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. APL BPL കാർഡുടമകൾ ഉൾപ്പെടെ ഏകദേശം 89 ലക്ഷം ആളുകൾക്കാണ് ഈ കിറ്റുകൾ കിട്ടുന്നത്, ലഭ്യമാകുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ APL ആണെന്ന് പറഞ്ഞ് എനിക്ക് ഇത് കിട്ടാതിരിക്കില്ല, എല്ലാവർക്കും കിട്ടും. പിന്നെ ഉള്ള ഒരു കാര്യം, AAY കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വിതരണം നടക്കുക. ഈ സൗജന്യ കിറ്റ് വിതരണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏകദേശം 350 കോടി രൂപയോളമാണ് നീക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ ഈ കിറ്റ് കിട്ടുന്നതാണ്. ഞാൻ ആദ്യമേ പറയണ്ടായി, ഏകദേശം 89 ലക്ഷത്തോളം ആളുകൾക്ക് ഈ കിറ്റിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഈ കിറ്റിന് അർഹരല്ല എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ, കാരണം നിങ്ങളുടെ ജീവിത സാഹചര്യം ഉയർന്നതാണ്, എനിക്ക് ഈ കിറ്റിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ കിറ്റ് ഒഴിവാക്കണം. കാരണം ഈ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ കിറ്റ് മറ്റനേകം ആളുകളിലേക്ക് എത്തിച്ചേരും. ജീവിത സാഹചര്യം ഉയർന്ന ആളുകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ കിറ്റ് സാധാരണക്കാരായ പാവങ്ങളായ മറ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചേരും. അവർക്ക് ഇത് വളരെ ഒരു വലിയ ആശ്വാസമായിരിക്കും. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സിവിൽ സപ്ലൈസിൻ്റെ സൈറ്റിൽ കയറി അവിടുത്തെ അതിൽ എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കിറ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കും. അത് മറ്റൊരു സാധാരണക്കാരനായ വ്യക്തിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക. കാരണം അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല അടിപൊളി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ, സീ യു.